ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ മാത്സിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. മാത്സ് മീൻസ് മെൻ്റൽ എബിലിറ്റി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ സി എസ് ഇ ബി എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സീരീസ്. അതിനു മുൻപേ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭ്യമാകുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 5 9 13 17 -29 33 സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം 5 + 4 9 കിട്ടും, 9 + 4 13 കിട്ടും, 13 + 4 17 കിട്ടും, അടുത്തത് 17 + 4 21 വരേണ്ടത്, 21 + 4 25. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്ന ഡാഷിൻ്റെ അവിടെ വരണ്ട രണ്ട് നമ്പർ 21 and 25. ഇത് സിമ്പിളായിട്ടുള്ളൊരു സീരീസാണ്. നമുക്ക് സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീരീസുകൾ ആവർത്തിച്ച് ചെയ്തെങ്കിൽ മാത്രമേ എക്സാം ഹാളിലിരിക്കുമ്പോൾ നമുക്ക് ഈ ഐഡിയാസ് നമുക്ക് അന്നേരം തോന്നത്തുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 32 80 200 -1250 -. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, 32 80 200 1250 -. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. 32 80 200 -1250 -. അപ്പം 32 ഉം 80 ഉം തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 32 × 5/2 ചെയ്ത് നോക്കാം. 32 ÷ 2 = 16 16 × 5 = 80 നമുക്ക് ആൻസർ കിട്ടും. ഇതേ രീതിയിൽ തന്നെ 80 × 5/2 ചെയ്ത് നോക്കാം. 80 ÷ 2 = 40 കിട്ടും, 40 × 5 = 200 കിട്ടും. തീർച്ചയായിട്ടും ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. 200 × 5/2 ചെയ്ത് നോക്കണം. 200 ÷ 2 = 100 100 × 5 = 500. അപ്പം നമുക്ക് ഒരു ഡാഷിൻ്റെ അവിടെ ആൻസർ കിട്ടി. അടുത്തത് 500 × 5/2 ചെയ്ത് നോക്കണം. അന്നേരം നമുക്ക് ആൻസർ 1250 കിട്ടി. അടുത്തത് 1250 × 5/2 ചെയ്ത് നോക്കുമ്പോൾ ആൻസർ 3125. നമുക്ക് രണ്ട് ഡാഷിൻ്റെ അവിടുത്തെ നമ്പറും കിട്ടി, 500 കിട്ടി, 3125 കിട്ടി. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കണക്കാണ്. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയത് അരിത്തമെറ്റിക് പ്രോഗ്രഷനായിരുന്നു. കൂട്ടിക്കൂട്ടി സ്ഥിരമായിട്ട് കൂട്ടിക്കൂട്ടിയൊരു നമ്പർ പോകുന്നത്. സെക്കൻഡ് ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 7 10 15 -31 42 55 -87. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ആദ്യം നോക്കുക, 7 10 15 -31 42 55 87. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം, 7 ഉം 10 ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്, 10 ഉം 15 ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അടുത്തത് 15 ഉം ഇങ്ങനെ 3 5 വരികയാണെങ്കിൽ നമുക്ക് ഓഡ് നമ്പറിൻ്റെ ഡിഫറൻസ് ആണോ എന്ന് നോക്കാം. 15 ഉം 7 ഉം കൂടെ ഉള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, 15 ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 22 വരും. ഇനിയും നമുക്ക് അടുത്ത നോക്കാം.
इति कूड़ेपा आड्डेट अड़ नंबर वन मुपति मुपति कूड़े पद आड्ड नापति रु वन नापति रू नमुक पतिमू आड्ड अंपत्ति अंपत्ति कूड़े इन आड्ड पद अब आंसर डाशि अवे एवुपद मनस विचार ओड नंबर डिफरस सीरिस्सा तेज ओड नंबर आगो वण स्टार्ट त्री फाइव सेवन नयन इलेवन तेरटीन फिफ्टीन ओके अड़ता नालामते क्वेश्चन नमक नोक तेरटीन सेवनटीन नयनटीन डाश ट्वेंटी नयन तेरटी वण तेरटी सेवन डाश फोर्टी थ्री ईयर क्वस्न नमुक का नमक संशय सीरिस्सा इनकल प्लस डू स्पेंड सम अडीषल टाइम ऑन दिस् क्वस्न कारण ईयर क्वस्न नमुक कुछ अडीषल सम कुछ अडीषल कल कारण नमक क्वस्न का कंफ्यूशन क्वस्न पतिमू ना कुटी पद पदि कूड़े രണ്ട് കുട്ടി 19 ആകപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൈം നമ്പർ സീരീസ് ആണെന്ന് അറിയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നും ആ നമ്പറും മാത്രം ഘടകങ്ങളായിട്ടുള്ള നമ്പറിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ 13 ഒരു പ്രൈം നമ്പർ ആണ് 17 ഒരു പ്രൈം നമ്പർ ആണ് 19 ഒരു പ്രൈം നമ്പർ ആണ് അടുത്ത 20 21 ഒന്നും പ്രൈം നമ്പർ ആയിട്ട് വരുന്നില്ല അടുത്ത പ്രൈം നമ്പർ വരുന്നത് 23 ആണ് 23 കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രൈം നമ്പർ 29 ആണ് 29 കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രൈം നമ്പർ 31 ആണ് 31 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 37 ആണ് 39 പ്രൈം നമ്പർ അല്ല 13 × 3 39 ആയതുകൊണ്ട് അത് പ്രൈം നമ്പർ അല്ല നമുക്ക് അടുത്തതായിട്ട് വരുന്നത് 41 ആണ് അപ്പോൾ ഡാഷിന്റെ ഇടയിലുള്ള രണ്ട് നമ്പർ കിട്ടി 13 17 19 ആദ്യത്തെ ഡാഷിന്റെ അവിടെ 23 അത് കഴിഞ്ഞിട്ട് വരുന്ന ഡാഷിന്റെ അവിടെ 41 ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടുന്ന അവസരം വിനിയോഗിക്കാതിരിക്കരുത് ഞാൻ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി മാത്സിന്റെ ക്ലാസ് ഇടുന്നതുകൊണ്ട് നിങ്ങളുടെ സജഷൻ അനുസരിച്ചാണ് ഞാൻ ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും മാത്സിന്റെ ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും സജഷൻസും റെക്കമെൻഡേഷനും ഒക്കെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്